നമസ്കാരം. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നതിൻ്റെ വാർത്തകൾ ഇപ്പോൾ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു. യാത്രക്കാരിൽ നിന്ന് പല രൂപത്തിൽ സ്വർണം പിടിക്കുന്നത് ദൈനംദിന സംഭവമാകുന്നു. ഇതോടെ മാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് മുൻപ് നൽകിയിരുന്ന പ്രാധാന്യം ഇപ്പോൾ നൽകുന്നുണ്ടോ എന്നത് സംശയമാണ്. ഇതിനിടെയാണ് തിങ്കളാഴ്ച ഒരു വാർത്തയെത്തിയത്. 19-കാരിയായ ഷഹല എന്ന പെൺകുട്ടി അടിവസ്ത്രത്തിൽ സ്വർണ്ണമിശ്രിതം നിറച്ച പാക്കറ്റുകൾ തുന്നിച്ചേർത്ത് എത്തിയതും പിടിക്കപ്പെട്ടതുമായിരുന്നു ആ വാർത്ത. ദുബായിൽ ബിസിനസ്സുകാരനായ പിതാവിനെ കാണാൻ പോയതിനു ശേഷം മടങ്ങിയ പെൺകുട്ടി 1884 ഗ്രാം 24 കാരറ്റ് സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. മിശ്രിത രൂപത്തിൽ 3 പാക്കറ്റുകളിലായിരുന്നു സ്വർണം കൊണ്ടുവന്നത്. വിമാനത്താവളത്തിലെത്തിയ ഷെഹല കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തി. പക്ഷേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാത്തുനിന്ന പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും തന്റെ കൈവശം സ്വർണമില്ലെന്നായിരുന്നു ഷെഹല പറഞ്ഞത്. പക്ഷേ ശരീരപരിശോധനയിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച സ്വർണം കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പിടിച്ചതിനെക്കുറിച്ച് മനോരമ ന്യൂസ് പ്രസിദ്ധീകരിച്ച വാർത്തയുടെ ഫേസ്ബുക്ക് ലിങ്കിന് കീഴിൽ വന്ന ഒരു കമന്റ് ഉണ്ടാക്കിയ പ്രതികരണങ്ങളാണ് വിഷയം. സ്വർണ്ണക്കടത്തിന് പിടിയിലായത് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ചിത്രം വാർത്തയ്ക്കൊപ്പം നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ രംഗത്തെത്തി. സ്ത്രീകളുടെ ഫോട്ടോ ഇങ്ങനെ കൊടുക്കാമോ എന്നതാണ് അദ്ദേഹത്തിന്റെ സംശയം. പ്രായം കുറഞ്ഞ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അവളുടെ ഭാവി ഇല്ലാതാക്കില്ലേ എന്ന ആശങ്കയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ കമന്റിന് പിന്നിലെ ചേതോ വികാരമെന്ന് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് വിവാഹിതരാകുന്നു എന്ന പരസ്യത്തിൽ വധുവിന്റെ ചിത്രത്തിന് പകരം പൂമ്പാറ്റയുടെ ചിത്രം വയ്ക്കുന്ന, സ്ത്രീകളുടെ ചിത്രം മറ്റുള്ളവർ കാണേണ്ടതില്ലെന്ന് വാശി പിടിക്കുന്ന മനോഭാവമായിരുന്നു ആ കമന്റിന് പിന്നിൽ. കള്ളക്കടത്ത് കേസ് പ്രതിയുടെ ചിത്രം നൽകുന്നതിലും ഈ മനോഭാവം എന്തിനാണെന്നതാണ് പ്രസക്തമായ ചോദ്യം. സോഷ്യൽ മീഡിയ പ്രതികരണം ആരംഭിച്ചതോടെ ആ കമന്റ് കാണാതായിട്ടുണ്ട്. ആ ചിത്രം നൽകേണ്ടതായിരുന്നു എന്ന് സംശയിക്കുന്നവർ രണ്ടു തരത്തിലുണ്ടെന്ന് വേണമെങ്കിൽ പ്രാഥമികമായി വിലയിരുത്താം. ഒന്ന്, ആദ്യം പറഞ്ഞ കമന്റിട്ടയാളെ പോലുള്ളവർ. മറ്റൊന്ന്, കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ശരീരപ്രകൃതിയും നിറവുമൊക്കെ വേറൊരു തരത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. വെളുത്ത നിറവും സൗന്ദര്യവുമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ കുറ്റകൃത്യം ചെയ്യുമെന്ന് അത്തരക്കാർക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അതേസമയം നിറം കറുപ്പാണെങ്കിൽ ആ സങ്കല്പം തന്നെ മാറും. കുറ്റം ചുമത്താൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വരാറില്ല. ഷെഹല സ്വർണം കടത്തിയെന്ന വാർത്തയ്ക്ക് കീഴിൽ ഒലിച്ചിറങ്ങുന്ന ലൈംഗിക ദാരിദ്ര്യമുറ്റിയ കമന്റുകളെ മാറ്റി നിർത്തിയാൽ പോലും സ്വർണ്ണക്കടത്തിൽ ആ പെൺകുട്ടിക്ക് ജാമ്യം കിട്ടിയെന്ന വസ്തുതയെ ആരും കാര്യമായി വിമർശിക്കുന്നില്ലെന്നതും വാസ്തവമാണ്. 3 മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തിട്ടും ആ പെൺകുട്ടി കുറ്റം സമ്മതിച്ചില്ല എന്നതും ഭർത്താവിൻ്റെ അറിവോടെയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നുമൊക്കെ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ സ്വാധീനം തുറന്നു കാട്ടുന്ന സംഭവങ്ങളാണ്. 1 കോടി രൂപയ്ക്ക് താഴെയാണ് കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ മൂല്യമെങ്കിൽ പിടിക്കപ്പെട്ടാലും ഉടൻ ജാമ്യം കിട്ടുമെന്ന ഉറപ്പ് കള്ളക്കടത്ത് സംഘങ്ങൾ കാരിയർമാർക്ക് നൽകുന്നു. വിമാന ടിക്കറ്റും സ്വർണം കടത്തുന്നതിനുള്ള പ്രതിഫലവും ലഭിക്കുകയും ചെയ്യും. മറ്റു ചിലർ മാഫിയയെ കബളിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് കരിപ്പൂരിൽ ഇന്ന് ഒരു യുവതി പിടിയിലായത്. ഡീന എന്ന 30-കാരിയായ വയനാട് സ്വദേശിനിയാണ് പിടിക്കപ്പെട്ടത്. ഇവരുടെ അറിവോടെ സ്വർണം തട്ടിയെടുക്കാനെത്തിയ 2 യുവാക്കളും പിടിയിലായിട്ടുണ്ട്. ഇതിലേറ്റവും വിചിത്രമായ സംഗതി, വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ് കേരള പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടതെന്നതാണ്. കസ്റ്റംസ് സംവിധാനങ്ങൾക്ക് ഈ സ്വർണ്ണക്കടത്ത് കണ്ടെത്താൻ കഴിയാത്തതാണോ അതോ ഉദ്യോഗസ്ഥർ കണ്ണടച്ച് വിടുന്നതാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. എന്തായാലും കരിപ്പൂരിൽ പോലീസ് സംവിധാനം കുറച്ച് കാര്യക്ഷമമാണ്. അവർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ പിടികൂടി കഴിഞ്ഞു. അന്വേഷിക്കാൻ പരിമിതികളുണ്ടെങ്കിലും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിയാതിരുന്ന 1 കോടിയോളം രൂപ മൂല്യമുള്ള സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞതിൽ പോലീസിനെ അഭിനന്ദിച്ചേ മതിയാകൂ.